നമസ്കാരം, അമൃതാണ്. അപ്പോൾ ജൂലൈ 2-ാം തീയതി നമ്മുടെ വക്കം ഗ്രൗണ്ടിൽ ന്യൂ ജനറേഷനിലുള്ള ന്യൂമൻ ക്ലബ്ബ്, ഒരുപക്ഷെ വക്കത്ത് ആദ്യമായിട്ടൊരു ഫുട്ബോൾ എൻതൂസിയാസം ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു ക്ലബ്ബാണ് ന്യൂമൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ തുടക്കത്തിലുള്ള ന്യൂമൻ ക്ലബ്ബ് ആരംഭിച്ച വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന അതിൻ്റെ തുടക്കക്കാർ, അതായത് അതിൻ്റെ ഇനിഷ്യേറ്റേഴ്സായിട്ടുള്ള കുറച്ച് കളിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് മിനു അണ്ണൻ. പഴയ കാലത്തെ ന്യൂമനെ കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ള ഓർമ്മകളിൽ എന്തെങ്കിലും ഇന്നത്തെ തലമുറയ്ക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം, ഞാൻ മിനു. വക്കം ഗവൺമെൻറ് ഹൈ സ്കൂളിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് തന്നെയാണ് എൻ്റെ വീടും. ഞാൻ ഈ ന്യൂമൻ ക്ലബിൻ്റെ ഫൗണ്ടർ മെമ്പറിൽ ഒരാളാണ്. ഞങ്ങൾ 85-90 കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഈ ന്യൂമൻ ക്ലബ്ബ് ഓർഗനൈസ് ചെയ്യുകയും ഫോം ചെയ്യുകയും പിന്നെ അതിനുശേഷം ഞങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങൾ ഈ സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കു വരാമെന്ന്. ക്രിക്കറ്റ് പ്ലെയേഴ്സും ഉണ്ട്, ക്രിക്കറ്റ് ടീമും ഉണ്ട്, പക്ഷേ ഞങ്ങൾ ആൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് നമ്മൾ. ഞങ്ങൾ കോർഡിനേഷൻ ഉണ്ടായിരുന്നു അതെല്ലാവരും. അത് ഫുട്ബോൾ ആയിരുന്നാലും ശരി, ക്രിക്കറ്റ് ആയിരുന്നാലും ശരി, പരസ്പരം ഒരു ധാരണ ഉണ്ടായിരുന്നു നമുക്കന്ന്. അതുകൊണ്ട് എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മൾ ഒരുപാട് ടൂർണമെൻറ്റുകൾ തന്നെ ആ കാലഘട്ടങ്ങളിൽ നടത്തിയിട്ടുണ്ട്. വേളിയിൽ നിന്നും മറ്റുമൊക്കെ വന്ന് കളിക്കാരൊക്കെ വരും. നല്ല നല്ല കളിക്കാരെന്ന് വെച്ചാൽ ജയകുമാർ സഹിതം, നാഷണൽ പ്ലെയർ ആയിരുന്ന ജയകുമാർ സഹിതം ഞങ്ങളെ ഇവിടെ ഈ ഗ്രൗണ്ടിൽ വന്ന് കളിച്ചിട്ടുണ്ട് വക്കം ഗവൺമെൻറ് സ്കൂളിൽ ടൂർണമെൻറ്റിന്. അപ്പോൾ അങ്ങനെ നല്ല പ്ലെയേഴ്സ് എല്ലാം വന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നല്ല രീതിയിൽ ടൂർണമെൻറ്റ് നടത്തിയിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ഈ എല്ലാ ദിവസവുമുള്ള റെഗുലറായിട്ടുള്ള പ്രാക്ടീസ് കൊണ്ട് നമുക്ക് നേടാൻ പറ്റിയത് മാനസികവും ശാരീരികവുമായിട്ടുള്ള നല്ലൊരു ഉല്ലാസമായിരുന്നു അന്ന്. പിന്നെ എല്ലാവരുമായിട്ടൊരു നല്ലൊരു റാപ്പും ഉണ്ടായിരുന്നു, റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ്. പിന്നെ ടൂർണമെൻറ്റ് നടത്തിയപ്പോഴൊക്കെ ഒരുപാട് നല്ല നല്ല പിന്നെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അത് പല രീതിയിലും എന്ന് വെച്ചാൽ നമ്മൾ ടൂർണമെൻറ്റ് നടത്തുമ്പോൾ സാധാരണ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകുന്നത് പോലെ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അയ്യാങ്കളിയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം വക്കത്തുകാരെന്ന് പറയുന്ന ഈ ഫുട്ബോൾ എന്ന് പോലെ പറയുന്ന അതേപോലുള്ളൊരു പിന്നെ ഗെയിമിന് ഉണ്ടാകുന്ന ഒരു സ്പിരിറ്റ് എന്ന് പറയുന്ന നാടിൻ്റെ കളിയായിട്ടാണ് എടുക്കുന്നത്. അന്ന് നാട്ടുകാരെല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എല്ലാവരും ചേർന്ന് അങ്ങ് നിൽക്കുകയായിരുന്നു, വക്കത്തുകാരെല്ലാവരും ചേർന്ന്. അതൊക്കെ ഭയങ്കര ഒരു അനുഭവമായിരുന്നു അന്നത്തെ. പക്ഷേ ഇപ്പോഴത്തെ അത് കുറഞ്ഞു പോയെന്നല്ല പറയുന്നത്, ഇപ്പോഴത്തെ അങ്ങനെ ഒരു ഇത് ഉണ്ടാകുന്ന എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ പുതിയ തലമുറയിലുള്ള ആൾക്കാർ അല്ലാതെ ഇനി ക്ലബ്ബ് രജിസ്റ്റർ ആയി വരുമ്പോഴത്തേക്ക് കുറച്ചും കിട്ടുന്നില്ല. അപ്പോൾ നമ്മള് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോഴും. സുനിൽ അമ്മസ്, സുനിൽ ലാലൻ കളിക്കുന്നുണ്ട്, ഷിബു. പക്ഷെ ഞങ്ങളൊക്കെ ഇപ്പൊ കളി നിർത്തിയെങ്കിലും നമുക്ക് ആ അന്ന് കളിച്ചതിന്റെ ഗുണം ഞങ്ങളുടെ ഹെൽത്തിനകത്തൊക്കെ ഇപ്പൊ കാണുന്നുണ്ട്. വേറെ വലിയ വലിയ അസുഖങ്ങളൊന്നും ദൈവം സഹായിച്ച് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അന്നത്തെ ആ ഒരു സ്പിരിറ്റും ആ ഒരു ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര കളിക്കുമായിരുന്നു. ഉണ്ടായിരുന്നു ഒരുപാട് പേര്. ഞാൻ കണ്ടിട്ട്, ഞാൻ കളിക്കില്ല, എനിക്ക് ക്രിക്കറ്റിനോട് അത്ര വലിയൊരു താല്പര്യം അന്ന് അന്നത്തെ കാലത്തും ഇല്ല, ഇന്നത്തും ഇല്ല, ഇന്നുമില്ല. പക്ഷെ അന്ന് ഒരുപാട് പേര് നമ്മുടെ ഈ ഗ്രൗണ്ടിൽ വരുന്നതിലും മിക്കവാറും ഒരു 20% ആൾക്കാർ ടോട്ടൽ എടുത്ത രണ്ടിലുള്ള. പിന്നെ അന്ന് ഈ ഫുട്ബോളും നമ്മൾ ഈ ടൂർണമെന്റ് നമ്മൾ ഈ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് വേറൊരു ഗുണം എന്ന് പറയുന്നത് ഈ നാട്ടിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, കാരണം സ്കൂളിനെ കേന്ദ്രീകരിച്ച് അന്ന് ഒരുപാട് പബ്ലിക് ന്യൂസൻസ് നടന്നിട്ടുണ്ട് ആ കാലത്ത്. അത് ഇത് അതിനെ ചെറുക്കാനൊക്കെ നമുക്ക് ഒരു ഒരു പരിധിവരെ നമുക്ക് ഇതിന് സംഘടിതമായിട്ട് നിന്നപ്പോൾ നമുക്ക് അതിനൊക്കെ വളരെ ഉപകരിച്ചിട്ടുണ്ട്. അത് ഒരുപാട് നാട്ടിന് തന്നെ നല്ല കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഉപയോഗപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളൊരു 6-7 തവണ ടൂർണമെന്റ് നടത്തിയായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. ആ എനിക്ക് എണ്ണ കൃത്യമായിട്ട് ഓർമ്മയില്ല, ഇപ്പൊ ഇത്രയെങ്കിലും വർഷമായില്ലേ. അല്ല, ഞങ്ങള് ഫൈനൽ എത്തിയിട്ടുണ്ട്. പിന്നെ അതിൽ നെടുങ്കണ്ട നല്ലൊരു ടീമായിരുന്നു. ഫൈനലിൽ വന്നിട്ടാണ് കളി പോകുന്നത്. കാരണം വേളി ഒരു നല്ല ടീമാണ്, കൊച്ചു വേളിയിലുള്ള ഭയങ്കര ടീമാണ് അവരുടെ അന്നത്തെ. അപ്പൊ അന്ന് ഒരു സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഫൈനലിന് ജയകുമാർ ഉണ്ടായിരുന്നു, നെടുങ്കണ്ടയെ റെപ്രസെന്റ് ചെയ്ത് ജയകുമാർ ഉണ്ടായിരുന്നു നാഷണൽ ടീം. അതെ, ജയകുമാർ ഭയങ്കര പെർഫോമൻസും കാണിച്ചു അന്നുകൂടെ ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ. അന്ന് അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വന്നത് വേളിയാണെന്ന് എനിക്ക് തോന്നുന്നു, കൊച്ചു വേളിയാണെന്ന് തോന്നുന്നു. അത് നല്ല നല്ല ഗെയിമായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല ഓർമ്മകൾ ഒരുപാടുള്ള ഒരു ഗ്രൗണ്ടുമാണ് ഈ ന്യൂമൻ എന്ന് പറയുമ്പോൾ. നമുക്ക് അതുണ്ടായിരുന്നപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ നമുക്കൊരു എനർജി എവിടെ നിന്നൊക്കെ വരും. ഞങ്ങൾ ഈ കളിക്കുമ്പോൾ ഈ പിള്ളേർ ഇപ്പോഴത്തുള്ള ജനറേഷനിലുള്ളവരും സ്പോർട്സ് ഇതേപോലുള്ള ടീമായിട്ട് നടക്കുന്ന വരുമ്പോൾ നമുക്ക് മാനസികമായിട്ട് നല്ലൊരു ഇത് വരും, ഹാപ്പിനെസ് വരും.
മനസ്സിന് ശരീരത്തിന് ഒരുപോലെ ഗുണം ചെയ്യുന്ന ആ പിന്നെ കഴിവുകളും കൂടും. പിന്നെ ഒരു ടീം സ്പിരിറ്റ് വരും, പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനായിട്ടുള്ള അങ്ങനെ അതെ അതെ അതെ. പിന്നെ ഞങ്ങള് കഠിനംകുളം പിന്നെ കിളിമാനൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മളും അങ്ങോട്ട് പോയി ടൂർണമെന്റിന് കളിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അവിടെ പോയൊന്നും വിൻ ചെയ്തൊന്നുമില്ല. കഠിനംകുളത്ത് പോയത് അകത്തുമുറിയെ റെപ്രസെന്റ് ചെയ്താണ് ഒരിക്കൽ പോയത്. പണ്ടുണ്ടായിരുന്നു, അതിനുശേഷം പിന്നെ അജിത്ത്, നമ്മുടെ അജിത്ത് ഇപ്പോ പിന്നെ എസ് പി ഒക്കെ ആയിരുന്നു, റിട്ടയർഡ് പുള്ളി കളി ഉണ്ടായിരുന്നു, കളിക്കുന്നതിനേക്കാളും കൂടുതൽ പിന്നെ ടീം മാനേജറായിരുന്നു പുള്ളി. ടീം മാനേജറായിട്ടായിരുന്നു ഞങ്ങളെ കഠിനംകുളത്തൊക്കെ ടീം കൊണ്ടുപോകണം അന്ന്. അന്ന് അകത്തൂറിയ അകത്തൂറിയുടെ അഡ്രസ് ശശിധരൻ സാറും സാറും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫുട്ബോൾ കളിക്കാൻ. അല്ല അല്ല, അതൊക്കെ അത് അതിന് മുമ്പായിരിക്കും. പക്ഷെ ഞങ്ങളുടെ കാലഘട്ടത്തിൽ അതില്ലായിരുന്നു. ഞങ്ങളുടെ സീനിയർ മോസ്റ്റ് ആയിരുന്നത് സുനു അണ്ണൻ, പിന്നെ സോഫി അണ്ണൻ. സോഫി അണ്ണൻ മരിച്ചുപോയി എന്ന് വെച്ചാ കമലമ്മ സാറിന്റെ ഹുസൈൻ മരണപ്പെട്ടു. അതെ അതെ അതെ, അത് ഹുസൈൻ നല്ലൊരു പ്ലെയർ ആയിരുന്നു, നല്ലൊരു പ്ലെയർ ആയിരുന്നു. അതേപോലെ അതെ അതെ, അപ്പൊ അവരൊക്കെ നല്ല പിന്നെ സോഫിയാണ് നല്ല. അങ്ങനെ ഒന്ന് റിമെമ്പർ ചെയ്തെടുത്ത പഴയ വിട്ടുപോയ ആളൊക്കെ എനിക്ക് പിന്നെ ഇത് തന്നെയാണ് ഹുസൈൻ ഈ അടുത്ത കാലത്താണ് മരണപ്പെട്ടത്. പക്ഷെ അതൊരു അവർ നല്ല ഹെൽത്തായിട്ടിരിക്കുകയായിരുന്നു, എന്ത് പറ്റിയെന്ന് അറിയില്ല. പിന്നെ സത്യൻ ഇപ്പോൾ ഉണ്ട് നമ്മുടെ ഇവിടുത്തെ സത്യൻ. പിന്നെ സോഫിയണ്ണനായിരുന്നു, സോഫിയണ്ണനാണ് ആദ്യം നമ്മളെയൊക്കെ വിട്ടുപോയത്. അതിൻ്റെ നമ്മുടെ ആ ക്ലബിൻ്റെ ഒരു ലീഡർ എന്നുള്ള രീതിയിലൊക്കെ നിന്നതന്ന് കാലത്ത് സീനിയർ ആയിരുന്നു അണ്ണൻ. നമ്മുടെക്കാളൊക്കെ ഒരുപാട് പ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സുനു അണ്ണൻ, സുനു അണ്ണനൊക്കെ അന്ന് ആ കാലഘട്ടത്തിൽ നല്ല രീതിയിലുള്ള കളിക്കുമായിരുന്നു, നല്ല പ്ലെയേഴ്സ് ആയിരുന്നു. പിന്നെ സുനു അണ്ണ ഇതിൽ മാത്രമല്ല ക്രിക്കറ്റും കളിക്കുമായിരുന്നു, രണ്ടിലുള്ള അതെ അതെ അതെ. ഒരു അങ്ങനെ ഒരു നല്ല സീനിയർ സീനിയർ മോസ്റ്റ് ആണ് അവരുടെ. പക്ഷേ സുനുണനും ഒക്കെ എല്ലാവരും ഈ പ്രായം ഇതിൽ വരുമ്പോൾ ആർക്കും ഒരു പ്രശ്നമല്ലായിരുന്നു അന്നത്തെ കാലത്ത്. പിന്നെ നമ്മുടെ നോക്കെ ഒരു അതെ അതെ. അപ്പൊ അന്ന് നമുക്ക് ആദ്യം ഒരു നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ക്രിക്കറ്റ് പ്ലെയേഴ്സും ഫുട്ബോൾ പ്ലെയേഴ്സും കൂടെ എങ്ങനെ നമുക്ക് ഇത് അങ്ങനെ ഡീല്. കാരണം ആദ്യ കാലഘട്ടത്തിൽ അതിൽ നടന്നിരുന്നത് എന്തെന്ന് വെച്ചാൽ ഫുട്ബോൾ അങ്ങ് നേരത്തെ വന്ന് അങ്ങ് തുടങ്ങും. അപ്പൊ ഇവര് പിന്നെ നേരത്തെ വന്ന് ഇവരും തുടങ്ങാൻ തുടങ്ങി. അപ്പൊ പിന്നെ അങ്ങനെ ചെറിയ ചെറിയൊരു പ്രശ്നങ്ങളായി തുടങ്ങി. അപ്പൊ പിന്നെയാണ് അവസാനം അതിനൊരു തീരുമാനമായത് ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമുക്ക് കളിക്കാം എന്നുള്ളതായത്. അപ്പൊ ഈ ആൾട്ടർനേറ്റീവ് ഡേയ്സ് എന്ന് പറയുമ്പോൾ അടുത്ത ദിവസം വരാനായിട്ട് ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം വരുമ്പോൾ നമുക്ക് വലിയ പ്രയാസമോ, കാര്യം ഇന്ന് നമ്മുടെ കളിയില്ല. അതേസമയം ക്രിക്കറ്റിലും ഫുട്ബോളിലും ഒരുപോലെ കളിക്കുന്നവർക്ക് പ്രശ്നമല്ല. അതേപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഇവിടെ അവസാനം ആ ഇടയ്ക്ക് സ്കൂൾ ഗ്രൗണ്ട് തുറന്നു കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് പോലീസിനെ സമീപിച്ചു. പോലീസിനെ എല്ലാം കൂട്ടായിട്ട് തന്നെ ക്രിക്കറ്റ് ക്ലബും ഫുട്ബോൾ ക്ലബും കൂടെ ചേർന്ന് രണ്ടും കൂടെ ചേർന്ന് പോലീസിൽ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞ് പേരെഴുതി കൊടുക്കാൻ പറഞ്ഞു. പേരെഴുതി കൊടുത്ത് ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദിത്വം നമ്മളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾ തീ കത്തിയതൊക്കെ അതെ അതിന് അന്നൊക്കെ ഞങ്ങൾ തന്നെയാണ് അത് ആ തീയൊക്കെ ഡൗസ് ചെയ്യാനായിട്ടൊക്കെ ഉള്ള ചെയ്തതൊക്കെ നമ്മൾ തന്നെ അതിൻ്റെ മണ്ടയിലൊക്കെ വലിഞ്ഞു കയറി ഞാനൊക്കെ അതിൻ്റെ മണ്ടയിലിരുന്നു. നമ്മുടെ ആ ഒരു കൂട്ടായ ഒരു പ്രവർത്തനം തന്നെയാണ് അതൊക്കെ. അങ്ങനെ നല്ല ഒരുപാട് ഓർമ്മകളുണ്ട്. അത് വിട്ടുപോയവരെയൊക്കെ ഈ സമയത്ത് സ്മരിക്കുന്നു. പിന്നെ പുതിയ ജനറേഷനിലുള്ളവർക്ക് നല്ലൊരു ഇതാകട്ടെ, ഒരു അവസരമാകട്ടെ. കാരണം നല്ല കളിക്കുന്ന പിള്ളേർ ഒരുപാട് പേരുണ്ട്. വക്കം അകത്തൂറി കടക്ക് അഞ്ച് എന്നൊക്കെ പറയുന്നത് നല്ല രീതിയിൽ ഫുട്ബോളിൽ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് യങ്സ്റ്റേഴ്സും ഉണ്ട് അന്ന് ആ കാലത്തും ഉണ്ട്. എനിക്ക് എൻ്റെ ഓർമ്മയിൽ അതെ അതെ അതെ, അത് സന്തോഷമുണ്ട് അവരുടെ. അവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. അവരുടെ പുതിയ രീതിയിൽ വരട്ടെ ആ ന്യൂമാൻ ക്ലബ്ബ്, അതേപോലെ തന്നെ പൂർവാധി ശക്തിയോടുകൂടി നല്ല രീതിയിൽ നടന്നു പോകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ ഭാവങ്ങളും നേരിടും.